ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കാരണം കൂടാതെ നമ്മെ വെറുക്കുന്നവരിൽ നിന്നും ഇന്ന് നമ്മെ കർത്താവായ ദൈവം സംരക്ഷിക്കും. കാരണം കൂടാതെ നമുക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ ദുഷ്ടപ്രവൃത്തികൾക്കും നമ്മുടെ നന്മകളെ തിന്മകളാക്കി മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നവർക്കും നമ്മെക്കുറിച്ച് തിന്മ നിരൂപിക്കുന്നവർക്കും ഇല്ലാത്ത തിന്മകളെ നാം ചെയ്യാത്ത തിന്മകളെ നമുക്കെതിരെ നിരത്തിവെക്കുമ്പോഴും നാം ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ താങ്ങി നടത്തും. നാം കുടിക്കുന്ന പാനീയങ്ങളും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളും കർത്താവിൻ്റെ ശക്തമായ കരത്താൽ അവിടുന്ന് വിശുദ്ധീകരിക്കും. നാം ഭയപ്പെടേണ്ട, കർത്താവ് നമ്മെ താങ്ങി നടത്തുന്നു. രക്ഷിക്കാൻ ആവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. അതിനാൽ ഏതൊക്കെ പ്രതിസന്ധിയിലും എത്രയൊക്കെ ശത്രുക്കളുടെ നടുവിലാണ് നാം നിൽക്കുന്നതെങ്കിലും നാം ഭയപ്പെടേണ്ട. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളിൽ കൂടുതൽ വ്യാപൃതരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ദൈവം നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:18-27 വാക്യങ്ങൾ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നു എങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവൻ. അവർ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചു എങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നു എങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഞങ്ങൾ ഉറങ്ങുവാൻ അങ്ങ് സഹായിച്ചതിനോട് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. പഠിക്കുന്ന മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു. ജോലിക്ക് വേണ്ടി പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവമേ ഇന്ന് ജോലി അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമേ, ചെയ്തു തീർത്താട്ടില്ലാത്ത ജോലികളെ ഇനിയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ മാറ്റി വെച്ച ജോലികളെ ഇന്ന് പൂർത്തീകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ തുടങ്ങി വെച്ച
അനേക കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളെയും കഴിക്കുന്ന ഭക്ഷണത്തെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നോളം ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തെയും കുടിച്ച പാനീയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ആരെങ്കിലും ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിച്ച് ഞങ്ങൾക്ക് തിന്മയായത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞങ്ങളുടെ ഭക്ഷണത്തിലൂടെയോ പാനീയത്തിലൂടെയോ ഞങ്ങൾക്ക് തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ, കർത്താവെ, അങ്ങ് അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് അവരോട് ഇടപെടണമേ. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൂടുതൽ കൃപയും തരണമേ. മാരകമായ എന്ത് കുടിച്ചാലും ദൈവമക്കളെ അത് ഉപദ്രവിക്കുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, മാരകമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് എങ്കിൽ, കഴിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഇന്ന് വരെ കഴിച്ചതും കുടിച്ചതുമായ ഞങ്ങളുടെ ഉദരത്തിലേക്ക് പോയ എല്ലാ ഭക്ഷണ പാനീയങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഇനിയും കഴിക്കുവാനും കുടിക്കുവാനും പോകുന്ന ഭക്ഷണ പാനീയങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ദുഷ്ടശക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ എൻ്റെ ശക്തനായ ദൈവമാണ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല. ദൈവമേ, എനിക്കെതിരെ തിന്മ നിരൂപിച്ച എല്ലാവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയെ ദ്വേഷിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങയെ ദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയും ദ്വേഷിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അങ്ങയുടെ സ്വന്തമായ ഞങ്ങളെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പൈശാചികതയിൽ നിന്നും അവിടുന്ന് പരിപൂർണമായി രക്ഷിക്കണമേ. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവമേ, അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലും എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങി നടത്തും എന്നും വിശ്വസിക്കുന്നു. കർത്താവേ, ഒരു പോറൽ പോലും ഞങ്ങൾ കേൾക്കാതെ ചുറ്റിനും ശത്രുക്കൾ നിരന്നു നിന്നാലും എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ തൊടുകയും അവിടുന്ന് എന്നെ താങ്ങി നടത്തുകയും ചെയ്യും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരു സൈന്യം മുഴുവൻ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവ് എന്നെ താങ്ങി നടത്തുന്നു. ഇന്ന് നമ്മുടെ എല്ലാ ആശങ്കകളെയും ഭയവും ആകുലതകളെയും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുക. ദുഷ്ടൻ നമുക്കെതിരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുക. നമ്മോട് ചിരിക്കുകയും നമ്മോട് ഏറ്റവും സുഹൃത്ത് ബന്ധം പുലർത്തുകയും ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അനുയോജ്യമായ ചെയ്തുന്നു, നമുക്ക് നന്മ ചെയ്യുന്നു എന്ന മറവിൽ നമുക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും അധികാരികളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ പരിപൂർണമായി അവിടുന്ന് സംരക്ഷിക്കണമേ. നന്മ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ലോകത്തിൻ്റെ നുണകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ പറഞ്ഞു പരത്തുന്ന അപവാദങ്ങളും നുണകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കെതിരെ അനാവശ്യമായി നുണ പറയുന്ന എല്ലാ നാവുകളെയും നീ ബന്ധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ഇന്ന് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യമുണ്ടാകണമേ. ഇന്നുവരെ ഞങ്ങൾ ചെയ്ത എല്ലാ ജോലികളെയും, ഇനി ഞങ്ങൾ ചെയ്യേണ്ടതായ, ഞങ്ങൾ ചെയ്തു പൂർത്തീകരിക്കേണ്ടതായ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാത്ത എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നുവരെ ഞങ്ങൾ മാറ്റി മാറ്റി വെച്ച എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഞങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്തു തീർക്കുവാനുള്ള ജ്ഞാനം തരണമേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും അങ്ങയെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മ പ്രവൃത്തികളെ ഇന്നത്തെ ദിവസം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾക്ക് കരുണ തോന്നണമേ.
കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുക്കൾക്ക് മുന്നിൽ മേശി ഒരുക്കുന്ന നാഥ, ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മേശി ഒരുക്കണമേ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് മേശി ഒരുക്കുന്ന നാഥ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെയും സമയത്തെയും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ സമർപ്പിക്കുന്നു. ചെയ്തു തീർക്കേണ്ടതായ ജോലിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളോട് ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ സാധിച്ചു കിട്ടാനായി പോകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായത് അങ്ങയ്ക്ക് സാധ്യമാണല്ലോ. ഇന്ന് ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കുവാൻ ഞങ്ങളുടെ പാദങ്ങളെ അവിടുന്ന് സുഗമമാക്കണമേ. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അങ്ങയുടെ പ്രകാശത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ലോകത്തിൻ്റെ നുണകളിൽ നിന്നും അസത്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കുകയും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം ഇന്ന് വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ സംസാരത്തെ വാക്കുകളെ ദൂരെ ഇരുന്ന് വീക്ഷിച്ച് ഞങ്ങൾക്ക് തിന്മ നടത്തുവാൻ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അങ്ങയുടെ വലതുകരം, അങ്ങയുടെ നീതിയുടെ വലതുകരം ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ താങ്ങി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സംരക്ഷിക്കണമേ. വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അങ്ങ് നൽകിയ സമയവും കഴിവുകളും ഒട്ടും തന്നെ പാഴാക്കാതെ ഞങ്ങൾക്കിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ പ്രീതി കണ്ടെത്തുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാദങ്ങളെ സുഗമമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ള വലിയ കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങൾക്ക് എല്ലാ നന്മകളും ഇന്ന് അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളെയും ചെയ്തു തീർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സഹായകമാകാൻ നിങ്ങളുടെ ശക്തമായ സഹായവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. നമുക്ക് വിജയം നൽകി, മഹത്വം നൽകി ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.